പൂക്കാലം തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7:30 മഴവിൽ മനോരമ. അനുപേട്ടന് കാര്യം മനസ്സിലായല്ലോ. നമ്മളിവിടെ വന്നത് അമ്മായിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? നമ്മള് ഇന്നൊരു ദിവസം താമസിക്കാനല്ലേ തന്റെ അമ്മൂറ്റി മാമൻ പറഞ്ഞത്. പിന്നെന്തിനാ പോകുന്നത്? എന്തായാലും രണ്ടു ദിവസം കഴിയട്ടെ. വരുന്നുണ്ട് വരുന്നുണ്ട്. നോവല് തേടി. അല്ല, വൃന്ദ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നോ? ഗിരി എവിടെ? ഇതെന്റെ തലവാടല്ലേ അനുപേട്ട. അപ്പൊ ഗിരിയേട്ടനെ കൂട്ടി തന്നെ ഇവിടേക്ക് വരണോന്ന് നിർബന്ധമുണ്ടോ? ഓ, പറഞ്ഞ പോലെ ഇന്നവന് ഡ്യൂട്ടി ഉള്ള ദിവസമാണല്ലോ. ഞാനതിങ് മറന്നു. ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് എന്താ അനുപേട്ട ഇവളെയും കൂട്ടി ഇങ്ങോട്ട് പോന്നത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് വൃന്ദ ഇവളൊക്കെ കളിച്ചു വളർന്ന ഈ തറവാട്ടിലേക്കല്ലേ ഞങ്ങൾ ആദ്യം വരേണ്ടത്? നാരായണിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാ ഇവളുടെ അമ്പൂറ്റി മാമയും പിന്നെ ഇവിടുത്തെ പശുക്കളൊക്കെ. അതൊക്കെ കണ്ട് ഇവളുടെ മനസ്സൊന്നും തണുക്കട്ടെ എന്ന് കരുതിയാ ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, അവിടെ നിങ്ങോട്ട് വരുമ്പോഴും ഇവിടെ വന്നതിന് ശേഷവും എന്റെ ഭാര്യയുടെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ നാരായണി അലട്ടുന്നുണ്ട്. എത്ര ചോദിച്ചിട്ടും അതിന്റെ കാരണം നാരായണി പറയുന്നില്ല. ആ, അതുകൊണ്ട് വൃന്ദ വന്നത് നന്നായി. ഇനി താൻ തന്നെ ചോദിച്ച് മനസ്സിലാക്ക് നാരായണിയുടെ ടെൻഷൻ എന്താന്ന്. എന്താ വൃന്ദേ? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തിനാ അനുപേട്ടനെ കൂട്ടി ഇങ്ങോട്ട് വന്നെ? എന്റെ വൃന്ദേ, ഞാൻ പറഞ്ഞല്ലോ എന്റെ നിസ്സഹായ അവസ്ഥ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുപേട്ടനാണ് പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. നാരായണി, നിന്റെ ഭർത്താവിന്റെ മുന്നിലും അയാളുടെ വീട്ടുകാരുടെ മുന്നിലും ആളാവാൻ വേണ്ടിയേ നീ എന്നെ ചവിട്ടി താഴ്ത്തരുത്. ഒരു സമയത്ത് നിനക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നു. എഴുത്തുകാരെ ഇഷ്ടപ്പെടാത്ത എന്റെ അച്ഛൻ നീയാണ് നാരിയെന്നറിഞ്ഞ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ എനിക്ക് ആ പേര് തന്നതും. എന്നിട്ട് അവസാനം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോ അതൊക്കെ തിരിച്ചു പിടിക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഞാൻ മാത്രമല്ല നീയും തീരും. നീ എന്തിനാണ് വൃന്ദ എപ്പോഴെപ്പോഴും എന്നെ കാണുമ്പോ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? ഒരവസരം എനിക്ക് കിട്ടട്ടെ, ഞാൻ ആ നോവൽ നിനക്ക് എഴുതി തരാം. ഇന്നലെ തന്നെ ഞാനത് എഴുതിയതാണെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെ കാണാതായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അനുപേട്ടനായിരിക്കും അതെടുത്തത്? അത് തന്നെ എന്റെ സംശയം.